സംസ്ഥാനത്ത് കൊറോണ ഭീതി വർദ്ധിക്കുന്നു. രോഗികളുടെ എണ്ണത്തിലെ പ്രതിദിന കണക്ക് 3000 കടന്നതോടെ സംസ്ഥാനത്തെ ആശങ്ക ഒഴിയുന്നില്ല. കടുത്ത ആശങ്കയേറ്റി കൊറോണ സമ്പർക്ക രോഗികളുടെ എണ്ണവും പെരുകുന്നു. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ച 3082 പേരിൽ 2844 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെയാണ്. സംസ്ഥാനത്ത് കൊറോണ ഭീതി വർദ്ധിക്കുകയാണ്. രോഗികളുടെയും സമ്പർക്ക രോഗികളുടെയും എണ്ണം ഏറ്റവും ഉയർന്ന ദിനമായിരുന്നു ഇന്നലെ. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾക്ക് പുറത്തും രോഗവ്യാപനം കൂടുതലാണ്. പല ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററും ലാർജ് ക്ലസ്റ്ററായി മാറിക്കഴിഞ്ഞതായാണ് സൂചന. അതിനാൽ തന്നെ വീണ്ടും നിയന്ത്രണം കൂടുതൽ കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വരുന്ന 2 ആഴ്ച അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ അറിയിച്ചിരുന്നു. ഇത് സൂചിപ്പിക്കുന്നതാണ് ഇന്നലത്തെ രോഗനിരക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്ത് നിലവിൽ 6.8%. തുടക്കത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിൽ കേരളം മുൻപന്തിയിലെന്ന വാദമുയർന്നെങ്കിലും നിലവിൽ പ്രതിരോധ പ്രവർത്തനം പാടെ താളം തെറ്റിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ മാസം മുതൽ പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 കടന്നേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പല ജില്ലകളിലും സമൂഹ വ്യാപന സാധ്യതയും നിലനിൽക്കുകയാണ്. രോഗവ്യാപനത്തിന് സാധ്യത കൂടുതലാണെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തുടക്കത്തിൽ നിയന്ത്രണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് ഊർജിതമായിരുന്നുവെങ്കിലും ഇത് പാളിയെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇത് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.